എല്ലാവർക്കും ബീന സിമ്പിൾ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മഷ്റൂം മസാലയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കൂൺ മസാല ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം വേണ്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ കൂൺ തന്നെയാണല്ലോ. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രൗൺ നിറമുള്ള കൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റോ ബ്രൗണോ ഉപയോഗിക്കാം, കൂണായാൽ മതി. അപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം അര ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാളയാണ്. കുനുകുനാന്നരിഞ്ഞത് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ വഴറ്റി ഒരു പരുവത്തിലായി കഴിയുമ്പം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ളത് ടൊമാറ്റോസ് ആണ്. ഞാനിവിടെ മൂന്ന് ചെറിയ ടൊമാറ്റോസ് ആണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി നല്ല ഒരു ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിലൊക്കെ ആയി കഴിയുമ്പോഴാണ് കുറച്ച് പൊടികൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ആ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇളക്കുക 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 ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കി ഇളക്കി ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഗരം മസാല കാൽ ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കുക. ഈ മസാലയുടെ പച്ചമണമല്ല മാറിക്കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കൂണിനെ അതിലേക്ക് തട്ടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഇളക്കി അതിൻ്റെ മസാലയെല്ലാം എല്ലാത്തിലും പറ്റിയിരിക്കാൻ പാകത്തിന് വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഈ മഷ്റൂമിൻ്റെ അകത്ത് തന്നെ നിറയെ വെള്ളമുള്ളതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിൽ തന്നെ ഇരുന്ന് വെന്തോളും. എന്നിട്ട് കണ്ടോ, അതെ ഇത്രയും വെള്ളം, നന്നായിട്ട് വെള്ളമുണ്ട്. എന്നിട്ട് വെള്ളം പറ്റുന്നത് വരെ വേവിക്കുക. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ കൂൺ ഇവിടെ മസാലയിലൊക്കെ പൊതിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എങ്കിലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. ഈസിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയുമാണ്. ഇത് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.